പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയില്ലാതെ ഇടതുപക്ഷ മനസ്സിൻ്റെ പാർട്ടി മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ മനസ്സിൻ്റെ പിന്തുണയില്ലാതെ ഇത്തരം ആശയങ്ങൾക്കും ഇത്തരം കഥകൾക്കും കവിതകൾക്കും ഒന്നും നിലനിൽക്കാൻ കഴിയില്ല. ലോ എഴുത്തുകാരും നല്ലവരാണ്, അക്കിത്തത്തിൽ ജ്ഞാനപീഠം കിട്ടിയതും ശരിയാണ്, പിന്നെ തകഴിക്ക് ജ്ഞാനപീഠം കിട്ടിയതും ശരിയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വളരെ ഇടതുപക്ഷ സ്വഭാവിയായിട്ടുള്ള സ്വഭാവം പുലർത്തുന്നു എന്ന് നടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഒക്കെ വളരെ വിജൃംഭിതരായിട്ടുണ്ട് അക്കിത്തത്തിന് പിന്നെ കിട്ടിയപ്പോൾ. കയ്യൂർ സമരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വരികൾ, പോലീസുകാരൻ മരിച്ചതിലാണ് അദ്ദേഹത്തിന് ദുഃഖം. ഞാൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അച്ഛൻ നോക്കിയിട്ട് അതിനെ വല്ലാതെ വിമർശിക്കും. വിമർശിക്കുക എന്ന് വെച്ചാൽ ഇതെന്ത് എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ എന്താണത് അങ്ങനെ എപ്പോഴും എന്നെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഫോട്ടോ നന്നാമത്തിന് വിമർശിച്ചു പഠിക്കാൻ പറയാറില്ല, ഇന്ന സമയത്ത് തിരിച്ച് വീട്ടിൽ വരണമെന്ന് പറയാറില്ല. പിന്നെ സിനിമയ്ക്ക് പോകണമെന്ന് പറയുമ്പോൾ ഒരു ഒരാഴ്ച നാല് സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ നാല് സിനിമയ്ക്കും പോകാനുള്ള അനുവാദം കിട്ടാതിരിക്കാറില്ല. പക്ഷേ ക്യാമറ കൈകാര്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അതെന്ന് ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ തെറ്റായൊരു ഫ്രെയിം തെറ്റായൊരു കാഴ്ചയാണ്, കാഴ്ചകൾ തെറ്റാൻ പാടില്ല, അതുകൊണ്ടാണ് അങ്ങനെ രൂക്ഷമായിട്ട് പറയേണ്ടി വന്നത് എന്നുള്ളതാണ്. ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ ചിന്താ പദ്ധതിയിൽ ഫാസിസത്തെ ഇങ്ങനെ അവലോകനം ചെയ്യുകയും ഫാസിസത്തിനെ പ്രതിരോധിക്കാനുള്ള ശരിയായ നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്നതിൽ ഒരു ചിന്താപരമായ ശൂന്യത ഉണ്ട് എന്ന് മാഷ്ക്ക് തോന്നുന്നുണ്ടോ? ഫാസിസത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ, ഫാസിസത്തിനെ കുറിച്ചിൻ്റെ ഭീഷണികളെക്കുറിച്ചുള്ള ആശയങ്ങൾ എം എൻ വിജയൻ നേരത്തെ അവതരിപ്പിച്ചിരുന്നു. അതിന് തുടർച്ചയില്ലാതായിപ്പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ തുടർച്ചകൾ ഈ പറയുന്ന പ്രായോഗിക രാഷ്ട്രീയത്തിൽ തട്ടി ദുർബലമായിപ്പോയി എന്ന് പറയാനാണ് എനിക്ക് അങ്ങനെയാണ് കൂടുതലിഷ്ടം. കേരളത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധരായ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ ശബ്ദം കേൾപ്പിക്കപ്പെടുന്നുണ്ടോ, ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ എഴുത്തുകാരിൽ തന്നെ ഒരുപാട് ആൾക്കാർ, ഈ അടുത്ത കാലത്ത് തന്നെ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ഞാൻ വായിക്കുകയുണ്ടായി. ടി അരുൺകുമാർ എന്നൊരു പുതിയ എഴുത്തുകാരൻ്റെ മാച്ചീർക്കാലിയ എന്ന് പറയുന്നൊരു കഥ വായിക്കുകയുണ്ടായി. ആ കഥ തികച്ചും നമ്മുടെ ഇന്നത്തെ ഭരണ വർഗത്തിന് വിരുദ്ധമായൊരു അതിശക്തമായ കഥയാണ്. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരിൽ അത്തരം മനോഭാവങ്ങളുണ്ട്. ഇപ്പോൾ ഷിഹാബുദ്ദീൻ പൊയ്ത്തുകളൻ്റെ ഒരു കഥ വന്നിരുന്നു, കെ പി ഉമർ എന്നൊരു കഥ വന്നു. ഇതിലൊക്കെ തന്നെ നമ്മുടെ സാഹിത്യത്തിലും കവിതയിലും ഒക്കെ തന്നെ ഈ ദുരന്തം അല്ലെങ്കിൽ ഈ ഭീഷണി തിരിച്ചറിയുകയും അത് നമ്മുടെ നാടിന് നല്ലതല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. പക്ഷെ നമ്മുടെ ചിന്താമേഖലയിലും ഈ അടുത്ത കാലത്ത് സച്ചിദാനന്ദൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം ഫാസിസത്തിനെതിരായിട്ട് പല കൃത്യമായ നിലപാടുകളുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ തട്ടി എവിടെയൊക്കെയോ തട്ടി തൂവിപ്പോകുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു, അതിന് കൃത്യമായ പിന്തുണകൾ വേണം. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയില്ലാതെ ഇടതുപക്ഷ മനസ്സിൻ്റെ പാർട്ടി മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ മനസ്സിൻ്റെ പിന്തുണയില്ലാതെ ഇത്തരം ആശയങ്ങൾക്കും ഇത്തരം കഥകൾക്കും കവിതകൾക്കും ഒന്നും നിലനിൽക്കാൻ കഴിയില്ല. ആ പിന്തുണ കുറയുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം. വിജയൻ മാഷ് ശരിക്കും കാൽപ്പനികനാണോ? ഓർമ്മകളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വിജയ് മാഷ്ക്ക് വളരെ ഇഷ്ടമാണ്. വൈലോപ്പിള്ളിയുടെ കാൽപ്പനികതയെ വിജയ് മാഷ് ഇഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വിജയ് മാഷ് ചിന്താപരമായിട്ട് അങ്ങനെ കാൽപ്പനികനാണോ? കാൽപ്പനികത എന്നുള്ളതിന് കേസരി ബാലകൃഷ്ണപിള്ള കൊടുത്തിരിക്കുന്ന വിവർത്തനം, ഇപ്പോൾ റൊമാൻറ്റിസിസം എന്നുള്ള വാക്കിൻ്റെ മലയാളമാണ് കാൽപ്പനികത. റൊമാൻറ്റിസിസം മനസ്സിലാവാത്ത ആൾക്ക് കാൽപ്പനികത എന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല, അതൊരു സാങ്കേതിക പദമാണ്. പക്ഷെ കേസരി ബാലകൃഷ്ണപിള്ള കൊടുത്തിരിക്കുന്ന വിവർത്തനം മനം നോക്കി പ്രസ്ഥാനം എന്നാണ്. അതാണ് കുറേ കൂടി ആപ്റ്റ്, അതാണ് കുറേ കൂടി ശരി എന്നെനിക്ക് തോന്നുന്നു. കേസരിയുടെ വിവർത്തനങ്ങൾ, ഇത്തരം സാങ്കേതിക പദങ്ങളുടെ വിവർത്തനങ്ങൾ പലപ്പോഴും നമ്മൾ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത്. പക്ഷേ മനം നോക്കി പ്രസ്ഥാനമാണ് എന്ന് വെച്ചാൽ തൻ്റെ മനസ്സിലേക്ക് നോക്കിക്കൊണ്ട് തൻ്റെ മനസ്സിന് തോന്നുന്ന രീതിയിൽ ആവിഷ്കരിക്കുകയാണ് കാൽപ്പനികൻ്റെ രീതി.
ആ ഒരർത്ഥത്തിൽ എം എൻ വിജയൻ കാൽപ്പനികനാണ് എന്നെനിക്ക് പറയാൻ പറ്റില്ല. എം എൻ വിജയൻ കാൽപ്പനികനല്ല, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഉള്ള സൗന്ദര്യവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിലുള്ള പ്രത്യേകതകളും കാൽപ്പനികനാണെന്ന് തോന്നലുണ്ടാക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ നാരായണന് തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ചങ്ങമ്പുഴ അച്ഛൻ്റെ പ്രധാനപ്പെട്ട ഒരു കവിയായിരുന്നു. ചങ്ങമ്പുഴ എത്രത്തോളം കാൽപ്പനികനാണോ അത്രത്തോളം കാൽപ്പനികനാണ് എം എൻ വിജയൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം ചങ്ങമ്പുഴ നമുക്ക് വളരെ പരിപൂർണമായും സ്വപ്നജീവിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളോടൊക്കെ പ്രതികരിച്ചിരുന്നൊരു എഴുത്തുകാരനാണ് ചങ്ങമ്പുഴ. അപ്പോൾ വാഴക്കുല എഴുതിയൊരു ഒരു കവിയെ നമുക്ക് വെറും കാൽപ്പനികൻ, വെറുതെ പിന്നെ പൂവുകൾക്കും ആകാശത്തിനും പക്ഷികൾക്കും പ്രകൃതിക്കൊക്കെ പിന്നാലെ മാത്രം നടക്കുന്ന ഒരാളിൽ നിന്ന് തീരുമാനിക്കാൻ കഴിയില്ല. ചങ്ങമ്പുഴയുടെ പ്രശ്നം എന്താണ്, ചങ്ങമ്പുഴയുടെ തത്വശാസ്ത്രം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കേസരി ബാലകൃഷ്ണപിള്ള ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്, ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. തനിക്ക് ഒരു മനുഷ്യന് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ സമൂഹം സമ്മതിക്കില്ല എന്നുള്ളതാണ് ചങ്ങമ്പുഴയുടെ തത്വശാസ്ത്രം എന്ന് പറയുന്നത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങളെ അംഗീകരിച്ചിരുന്നു, പ്രണയത്തെയും ഒരല്പം അരാജകത്വത്തെയും. ഇങ്ങനെ നമ്മൾ കാൽപ്പനികത എന്ന് പറയുന്ന എല്ലാ ഘടകങ്ങളെയും അദ്ദേഹം അംഗീകരിച്ചിരുന്നു. പക്ഷേ അംഗീകരിക്കുന്നതൊക്കെ തന്നെ കുറേ കൂടി ജനാധിപത്യപരമായ, കുറേ കൂടി സ്വതന്ത്രമായൊരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വാദങ്ങൾക്കിടയിലാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വ്യാകരണത്തെ അദ്ദേഹം എതിർത്തിരുന്നു, വ്യാകരണത്തെ അദ്ദേഹം നിരന്തരമായി എതിർത്തിരുന്നു. വ്യാകരണവും അച്ഛനും ഒരുപോലെയാണെന്ന് പറയാറുണ്ട്. നിയന്ത്രിക്കുക എന്നുള്ളതാണ് രണ്ടുപേരുടെയും കർത്തവ്യം എന്ന് പറയാറുണ്ട്. അപ്പം അത്തരത്തിൽ വ്യാകരണത്തെ എതിർക്കുന്നത് കാൽപ്പനികനായതുകൊണ്ടല്ല, കുറേ കൂടി സ്വതന്ത്രമായ ജീവിതം എന്നുള്ള സങ്കല്പത്തെ മുൻനിർത്തിയിട്ടാണ്. ഈ സ്വതന്ത്രമായ ജീവിതത്തെ മനുഷ്യനിപ്പോൾ കേസരി ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ, അവനവന് താല്പര്യമുള്ള രീതിയിൽ വളരാൻ ഒരു സമൂഹം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ചങ്ങമ്പുഴയുടെ തത്വശാസ്ത്രം എന്ന് പറഞ്ഞിരുന്നല്ലോ. അത്തരത്തിലുള്ള അടിച്ചമർത്തലുകളോ നിയന്ത്രണങ്ങളോ ഉണ്ടാവുന്ന ഒരു സമൂഹമായിട്ടാണ്, ഒരു രീതിയായിട്ടാണ് അച്ഛൻ ഫാസിസത്തിൽ കാണുന്നത്. മനുഷ്യൻ്റെ എല്ലാവിധ നൈസർഗികമായ ജീവിതങ്ങളെയും നിയന്ത്രിക്കുകയും അടിച്ചമർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ക്രൂര പദ്ധതിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഫാസിസം നിരന്തരമായി എതിർക്കുന്നത്. അപ്പോൾ ഈ കാൽപ്പനികത എന്ന് പറയുന്നത് വാസ്തവത്തിൽ കുറേ കൂടി ജനാധിപത്യപരമായ, കുറേ കൂടി സ്വതന്ത്രമായ, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകത്തെയാണ്, ആ ലോകത്തിന് വിഘാതമായി നിൽക്കുന്നതിനെ എതിർക്കുക എന്നുള്ളതാണ് എം എൻ വിജയൻ്റെ തത്വശാസ്ത്രമായിട്ട് ഞാൻ കാണുന്നത്. കാരണം മാർക്സിസത്തിൽ പറയുന്ന ഭരണകൂടമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും വാചാലനാവുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭരണകൂടമില്ലാത്ത വിതറിങ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റ് കൊഴിഞ്ഞു പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പം മാഷ് സംസാരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ എഴുതുമ്പോഴായാലും ചരിത്രം പറയുമ്പോൾ കേസരിയെ ഇഷ്ടപ്പെടുന്നു, ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഇഷ്ടപ്പെടുന്നു, ആശാനെ ഇഷ്ടപ്പെടുന്നു കവിതയിൽ, വൈലോപ്പിള്ളിയെ ഇഷ്ടപ്പെടുന്നു, ഇപ്പോൾ ചങ്ങമ്പുഴയെ ഇഷ്ടപ്പെടുന്നു. മാഷ്ക്കൊരു പദ്ധതി അല്ലെങ്കിൽ മാഷിൻ്റെ ഒരു വഴിയുണ്ട്. അപ്പോൾ ശരിക്കും അതിനെന്തായിരിക്കാം കാരണം, അങ്ങനെ ഇവരെ പ്രത്യേക ഇഷ്ടങ്ങൾ ഇവരോടൊക്കെ തോന്നാനായിട്ട് എന്തായിരിക്കാം കാരണം എന്നാണ് ചിന്തിക്കുന്നത്? ഈ സാഹിത്യ നിരൂപണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ എഴുത്തുകാരെ പിന്തുടരുക എന്നുള്ള രീതി ഇവിടെ മാത്രമല്ല മറ്റ് പല സ്ഥലത്തും ഉണ്ട്. ഈ ഷേക്സ്പിയറെ മാത്രം, ജീവിതകാലം മുഴുവൻ ഷേക്സ്പിയറെ കുറിച്ച് മാത്രം എഴുതിയ നിരൂപകരൊക്കെ ഇംഗ്ലീഷിലുണ്ടായിട്ടുണ്ട്. ഇത് തൻ്റെ ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്ന എഴുത്തുകാരോടാണ് നമുക്ക് താതാത്മ്യ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. എല്ലാ എഴുത്തുകാരും നല്ലവരാണ്, അക്കിത്തത്തിൽ ജ്ഞാനപീഠം കിട്ടിയതും ശരിയാണ്, പിന്നെ തകഴിക്ക് ജ്ഞാനപീഠം കിട്ടിയതും ശരിയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വളരെ ഇടതുപക്ഷ സ്വഭാവികമായിട്ടുള്ള സ്വഭാവം പുലർത്തുന്നതിന് നടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഒക്കെ വളരെ വിജൃംഭിതരായിട്ടുണ്ട് അക്കിത്തത്തിന് പിന്നെ കിട്ടിയപ്പോൾ. കയ്യൂർ സമരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വരികൾ, പോലീസുകാരൻ മരിച്ചതിലാണ് അദ്ദേഹത്തിന് ദുഃഖം. കൃത്യമായിട്ട് ഞാൻ വേണമെങ്കിൽ എഴുത്ത് കാണിച്ചു തരാം. പോലീസുകാരൻ മരിച്ചതാണ് ദുഃഖം. അവിടെ ഈ ജന്മി അവിടുത്തെ ജനങ്ങളെ കഷ്ടപ്പെടുത്തിയതിലൊന്നും ഒരു വരി പോലും അദ്ദേഹം എഴുതിയിട്ടില്ല. അപ്പോൾ
ആശാൻ എന്തുകൊണ്ടാണ് ആശാൻ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു പ്രണയം സ്വാതന്ത്ര്യമാണ് എന്ന് ആശാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഷീറും പ്രണയം സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്നേഹം എന്ന് പറയുന്നൊരു രാജ്യം, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു അനുഭവം, ഇതൊക്കെയാണ് എഴുത്തിലെ മുഖ്യ പിന്നെ നോട്ടങ്ങളായിട്ട്, ഒരു വായനയിലെ മുഖ്യ നോട്ടങ്ങളായിട്ടാണ് എം എൻ വിജയൻ കണ്ടതെന്ന് തോന്നുന്നു. ഞങ്ങൾ കുടുംബപരമായ കുടുംബവുമായിട്ട് അച്ഛൻ കുടുംബവുമായിട്ട് ചെയ്ത ഏറ്റവും വലിയ യാത്ര എന്ന് പറയുന്നത് അച്ഛൻ 8 കൊല്ലം ജോലി ചെയ്ത ചെന്നൈ ഒരിക്കൽ കൂടി കാണണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുട്ടിക്കാലത്ത് ചെന്നൈയിൽ പോവുകയും അവിടെ പിന്നെ പഴയ സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്ര എന്ന് പറയുന്നത്. സ്ഥലങ്ങൾ കാണാനുള്ള യാത്ര ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അതിനുള്ള ആരോഗ്യമുണ്ടായിരുന്നില്ല, ദീർഘയാത്രയ്ക്കൊന്നുമുള്ള ആരോഗ്യമുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ ആഗ്രഹിച്ചു പോയൊരു സ്ഥലം ബഹ്റിനാണ്. ബഹ്റിനാവുന്നതിൻ്റെ കാരണം കേസരി ബാലകൃഷ്ണപിള്ള മലയാളികളുടെ പൂർവ്വജന്മങ്ങളെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള പിന്നെ ആൾക്കാരാവാം പല കാരണങ്ങളുകൊണ്ട് പലായനം ചെയ്ത് കേരളത്തിലെത്തുകയും അവിടെയുള്ള രാജാവിൻ്റെ ഓർമ്മയ്ക്കായിട്ടായിരിക്കാം ഓണം ആഘോഷിക്കുന്നതൊക്കെ കേസരി വിശദമായിട്ട് പറയുന്നത്. ഞാൻ പറയുന്ന പോലെ ഒരു വാചകത്തിലല്ല പറയുന്നത്. അപ്പോൾ അത്തരം ഇടങ്ങൾ കാണണമെന്നുള്ള ആഗ്രഹം അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഗൾഫിൽ നിന്നൊരു ക്ഷണം വന്നപ്പോൾ തീരെ യാത്ര ചെയ്ത് പരിചയവുമില്ല, യാത്ര ചെയ്യാനുള്ള ആരോഗ്യമില്ലാതിരുന്നിട്ടും അദ്ദേഹം പോയത്. അവിടെയുള്ള യാത്രയിലെ കുറിച്ചുള്ളൊരു പ്രധാനപ്പെട്ട അനുഭവം പറഞ്ഞത് ബഹ്റിനിൽ അവിടുത്തെ മുസ്ലിം വീടുകളുടെ മുറ്റത്ത് തുളസി നട്ട് വളർത്തുന്നത് കണ്ടിരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ അറിഞ്ഞിടത്തോളം അച്ഛൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത്, ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. വിജയമാഷ് ഫോട്ടോഗ്രാഫിയിൽ വലിയ കമ്പമുള്ള ഒരാളായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ചെന്നൈയിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ വലിയ രീതിയിൽ തന്നെ അതിനോട് താല്പര്യം കാണിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം മാഷും ഇതുപോലെ ഫോട്ടോഗ്രാഫിയിൽ വളരെ കമ്പമുള്ള ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാഷിൻ്റെ ജീവിതത്തിൽ നിന്നും ഇപ്പം മകൻ എന്നുള്ള നിലയിൽ അച്ഛനിൽ നിന്നും മാഷ് പകർത്തിയിട്ടുള്ള അല്ലെ പകർത്താൻ ഇനിയും ആഗ്രഹിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് പറയാമോ? ഫോട്ടോഗ്രാഫി അച്ഛന് വലിയ താല്പര്യമായിരുന്നു. അച്ഛൻ്റെ അടുത്ത് ഒന്ന് രണ്ട് ക്യാമറകളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ ഒരു ഓർമ്മ വെക്കുമ്പോൾ അച്ഛൻ ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിരുന്നു. അങ്ങനെ വലിയ ഫോട്ടോഗ്രാഫി എന്നുള്ള ഈ ഫോട്ടോഗ്രാഫിയിൽ മുഴുകുന്നൊരു രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ഒരു ക്യാമറ അവിടെ ഉണ്ടായിരുന്നു, ഒരു പഴയ ജർമ്മൻ ക്യാമറയാണ്. ഇന്നും ക്യാമറകളുടെ കൂട്ടത്തിൽ ജർമ്മൻ ക്യാമറകളാണ് കൂടുതൽ നല്ല ക്യാമറകൾ എന്ന് പറയാറുണ്ട്. മറ്റ് ജപ്പാൻ ക്യാമറകളൊക്കെ പോപ്പുലർ ക്യാമറകളാണ്. ആ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കുന്നത്. കാരണം തുടക്കത്തിൽ തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻ, ഒരുപാട് സങ്കീർണതകളുള്ള ഒരു ക്യാമറയാണത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അച്ഛൻ നോക്കിയിട്ട് അതിനെ വല്ലാതെ വിമർശിക്കും. വിമർശിക്കുക എന്ന് വെച്ചാൽ ഇതെന്ത് എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ എന്താണത് അങ്ങനെ എപ്പോഴും എന്നെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഫോട്ടോ നന്നാവാത്തതിന് വിമർശിച്ചു പഠിക്കാൻ പറയാറില്ല, ഇന്ന സമയത്ത് തിരിച്ച് വീട്ടിൽ വരണമെന്ന് പറയാറില്ല. പിന്നെ സിനിമയ്ക്ക് പോകണമെന്ന് പറയുമ്പോൾ ഒരു ഒരാഴ്ച 4 സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ 4 സിനിമയ്ക്കും പോകാനുള്ള അനുവാദം കിട്ടാതിരിക്കാറില്ല. പക്ഷേ ക്യാമറ കൈകാര്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അതെന്ന് ഞാൻ പിന്നീട് നേരത്തെ പറഞ്ഞ അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ, തെറ്റായൊരു ഫ്രെയിം തെറ്റായൊരു കാഴ്ചയാണ്, കാഴ്ചകൾ തെറ്റാൻ പാടില്ല, അതുകൊണ്ടാണ് അങ്ങനെ രൂക്ഷമായിട്ട് പറയേണ്ടി വന്നത് എന്നുള്ളതാണ്. അച്ഛനിൽ നിന്ന് എന്തൊക്കെ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടാതിരുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അച്ഛൻ ഒന്നാമത് അച്ഛൻ്റെ ആശയങ്ങളിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അച്ഛനെ തുടരേണ്ടവനല്ല മകൻ എന്നുള്ളൊരു ആശയമാണ് അച്ഛൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ അച്ഛനെ തുടർന്ന ആൾ ഞാനാണ്, അതെനിക്ക് യാതൊരു സംശയമില്ല. സാഹിത്യത്തിലായാലും അച്ഛനെ അധ്യാപനത്തിലായാലും ഒക്കെ അച്ഛനെ തുടർന്നൊരാൾ ഞാനാണ്. ഇങ്ങനെ ഓരോ എണ്ണം വിട്ട് പറയുമ്പോൾ അതിനൊരു ഒരു പ്രയാസമുണ്ടാകും. കാരണം ഈ പിന്നെ ആശയങ്ങൾ താൻ വിശ്വസിക്കുന്ന ആശയങ്ങളിൽ, ഇപ്പോൾ ഗാന്ധിജിയുടെ വാചകം വേണമെങ്കിൽ അച്ഛനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നുള്ള വളരെ പ്രസക്തമാണ്.
വളരെ ചെറിയ കാര്യങ്ങളിൽ മാത്രമേ നിസ്സാരമായ കാര്യങ്ങളിൽ മാത്രമേ അച്ഛൻ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറായിരുന്നുള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒത്തുതീർപ്പൊക്കെ തയ്യാറാവാം. കടം കൊടുത്തവൻ തിരിച്ചു തന്നില്ലെങ്കിൽ ചോദിക്കാതിരിക്കാം, അതൊരു ഒത്തുതീർപ്പാണല്ലോ. ചോദിക്കുക എന്നുള്ളതൊരു നിയമമാണ്, ചോദിക്കാതിരിക്കാൻ ചോദി. പക്ഷേ വിശാലമായ അർത്ഥത്തിൽ സമൂഹത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിലേക്ക് വരുമ്പോൾ, സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളിലേക്ക് വരുമ്പോൾ അത്തരം ഒത്തുതീർപ്പുകൾക്കൊന്നും അദ്ദേഹം വഴങ്ങിയിരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അവസാനത്തെ വാചകങ്ങളിലൊന്ന് വ്യക്തിയല്ല രാജ്യമാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ അവസാനിപ്പിക്കുന്നത്. അത്തരം കാര്യങ്ങളൊന്നും ഒരു ഒത്തുതീർപ്പുമില്ല. സാധാരണ ആൾക്കാർ പറയുന്ന, ചില ആൾക്കാർ പറയുന്നത് പോലെ അങ്ങനെ ഒത്തുതീർപ്പുകളിലൂടെയല്ല ആ പ്രസ്ഥാനത്തിലേക്ക്, അവസാന കാലത്തുള്ള പ്രസ്ഥാനത്തിൽ അദ്ദേഹം വന്നു ചേർന്നത്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ പൊരുത്തം തന്നെയാണ് ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പ്രേരണയായത് എന്നുള്ളതാണ് വാസ്തവം.